ദുരിതാശ്വാസ ക്യാമ്പിലെത്തിയ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ആവശ്യം നാട്ടിലേക്ക് എത്രയും വേഗം തിരിച്ചു പോകണം എന്നതാണ്. ഇവർക്ക് ട്രെയിൻ ടിക്കറ്റ് സൗജന്യമായി നൽകണമെന്നാവശ്യപ്പെട്ട് അൻവർ സാദത്ത് MLA റെയിൽവേ മന്ത്രിക്ക് കത്തയച്ചു. അമ്പിളി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഏതാണ്ട് 300 പേരുമായിട്ടാണ് ഈ ആലുവ ടൗൺ ഹാളിലുള്ള ഈ ക്യാമ്പ് തുടങ്ങിയത്. ഇപ്പോൾ 200 പേരായി ഇവിടെ ചുരുങ്ങിയിട്ടുണ്ട്. ഏറ്റവും കൂടുതലും ഇതര സംസ്ഥാന തൊഴിലാളികൾക്കാണ് ഈ ക്യാമ്പ് സഹായം നൽകുന്നത്. 200 ഇതര സംസ്ഥാന തൊഴിലാളികൾ, ഇവർ ദേശത്തുള്ള ഒരു കമ്പനിയിൽ ജോലി ചെയ്യുകയായിരുന്നു. വെള്ളം ഇരച്ചു കയറിയപ്പോൾ ഇവരെ അതിസാഹസികമായാണ് രക്ഷപ്പെടുത്തി എടുത്തത്. പലർക്കും നാട്ടിലേക്ക് മടങ്ങണം എന്ന ആവശ്യമൊക്കെ ഇവർ പറയുന്നുണ്ട്. എന്താ ശേഷി, ഞങ്ങൾ വീട്ടിൽ സാറേ ഒക്കെ സാധനങ്ങൾ പോയി. ഓരോ സാധനം പോലും ഇല്ല, ഈ ഉടുത്തുണി മാത്രമുണ്ട്. ഇവിടെ വന്നിട്ട് ഇപ്പോൾ 4 ദിവസമായി. ഇവിടെ ചോറ് വെള്ളം ഒക്കെ ഇവിടെ കിട്ടുന്നുണ്ട്. നിങ്ങൾ വീട്ടിൽ പോയിട്ട് ഇപ്പോൾ കാലത്ത് പോയിരുന്നു അവിടെ. അവിടെ പോയപ്പോൾ ഒരു സാധനം ഇല്ല. അവിടെ റേഷൻ കാർഡ് ആധാർ കാർഡ് ഇല്ല, പിന്നെ പൈസ ഇല്ല, പാത്രം ഇല്ല, ഒന്നും ഇല്ല. അവിടെ നിന്ന് വന്നപ്പോൾ ഞങ്ങൾക്ക് പനി വന്നു. അവിടെ നിന്ന് വന്നപ്പോൾ ഞാൻ തിരിച്ചു വന്നപ്പോൾ ഇവിടെ പനിയായിട്ട് കിടക്കുന്നുണ്ട്. ഡോക്ടർ വന്നിട്ട് ഗുളികയൊക്കെ തന്നു, മറന്ന് തന്നു. ഇപ്പോൾ കുഴപ്പമില്ല, വന്നത് കയറി പോകാൻ വേണ്ടി കാശില്ല, എന്ത് ഒന്നും സാധനമില്ല. ഇവിടെ നിന്ന് വന്നപ്പോൾ ഈ തുണിയൊക്കെ ഇവിടെ നിന്ന് തന്നെ കിട്ടിയതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം ഉണ്ടെങ്കിൽ കൊടുക്കണം മതി. നിങ്ങൾ 45 ആൾക്കാരുണ്ട് ഇവിടെ ആകെ മഹാരാഷ്ട്രക്കാർ. നമ്മുടെ നാടാണ് മഹാരാഷ്ട്രമാണ്, സാംഗ്ലി ഡിസ്ട്രിക്റ്റ് ആണ്. അപ്പോൾ നമ്മളിവിടെ ഇവിടെ പണിക്ക് വേണ്ടി വന്നായിരുന്നു. പക്ഷേ ഇപ്പോൾ പണി ഉണ്ടായിരുന്ന നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ് ഇപ്പോൾ പണി ഒന്നുമില്ല. ഇപ്പോൾ നാട്ടിൽ പോകാൻ വേണ്ടി എന്തെങ്കിലും സഹായിക്കുന്നുണ്ടെങ്കിൽ സഹായിക്കാം. അപ്പോൾ ഈ നാട്ടിൽ പോകാൻ, തിരിച്ചു പോകാൻ ഇവർക്ക് സഹായിക്കണമെന്നാണ് പറയുന്നത്. ആലുവ MLA കൂടി നമ്മോടൊപ്പമുണ്ട്. പ്രത്യേകിച്ചും ഇവരെ പോലുള്ള നമ്മുടെ നാട്ടിൽ വന്ന് ജോലി ചെയ്ത് പോകുന്നവരാണ്. ഇവരുടെ സകല രേഖകളടക്കം നഷ്ടമായിരിക്കുന്ന ഒരവസ്ഥയിലെത്തി. ഏത് രീതിയിലാണ് നമുക്ക് ഇവരെ സഹായിക്കാൻ കഴിയുക? തീർച്ചയായിട്ടും ഇവർക്ക് നഷ്ടപ്പെട്ട ഇപ്പോൾ റേഷൻ കാർഡ് അല്ലേ, റേഷൻ കാർഡ് ഉണ്ടായിരുന്നു അപ്പോൾ നാട്ടിലെ. എന്നാലും ഇവരെ സഹായിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യം തന്നെയാണ്. അവർ വർഷങ്ങളായിട്ട് ഇവിടെ മലയാളം തന്നെ നല്ല 20 വർഷമായി നിൽക്കുന്നത്. അത് വേറെ ആളുകളുണ്ട്. ഇപ്പോൾ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്ത് അവരൊരു 60 പേരെ ഇതുപോലെ ഏറ്റവും അവസാനം രക്ഷപ്പെടുത്തിയത്. ഇവർക്ക് എൻ്റെ അഭിപ്രായത്തിൽ ഗവൺമെൻറ് തീർച്ചയായിട്ടും ഇവർക്ക് ട്രെയിനാണ് പോകേണ്ടത്. അപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് തന്നെ ഒരു സ്പെഷ്യലായിട്ടൊരു കൂപ്പൺ കൊടുത്തുകൊണ്ട് ഇവർക്ക് ട്രെയിൻ ടിക്കറ്റ് ഫ്രീ ആയിട്ട് കൊടുത്ത് അവരെ നാട്ടിലെത്താനുള്ള സാഹചര്യങ്ങൾ. കാരണം ഇപ്പോൾ അവരെ വീട്ടിലെ അവരെ ഉടുത്ത ഡ്രസ്സുമായാണ് അവർ വന്നത്. വേറെ പൈസയൊക്കെ ഉൾപ്പെടെ ഒക്കെ നഷ്ടപ്പെട്ട് അവരുടെ വീട്ടിൽ സാധനങ്ങളൊക്കെ നഷ്ടപ്പെട്ടു. അപ്പോൾ ഇനിയിപ്പോൾ അങ്ങോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യം ഉള്ളതുകൊണ്ട് അവർ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ അവരങ്ങോട്ട് പോകാൻ. അതുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് ട്രെയിനാകുമ്പോൾ സ്വാഭാവികമായിട്ടും കേന്ദ്ര ഗവൺമെൻറ് ആ കേന്ദ്ര ഗവൺമെൻറ് ട്രെയിൻ ടിക്കറ്റ് ഈ ഒരു ആശ്വാസമായി അവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കണം. കൊടുത്തിട്ട് അവർക്ക് പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കണമെന്നാണ് ഈ അവസരത്തിൽ ആവശ്യപ്പെടാനുള്ളത്. ശരിക്കും അത് തന്നെയാണ് വേണ്ടത്. കാരണം ഇവിടേക്ക് ജോലി തേടി വന്നവരാണ്, നമുക്കൊരിക്കലും മാറ്റി നിർത്താൻ പറ്റാത്ത ആളുകളാണ്. നമ്മുടെ സഹോദരങ്ങളായതുകൊണ്ട് തന്നെ ഇവർക്ക് സുരക്ഷിതമായ സ്ഥാനങ്ങളിലേക്ക്, പലർക്കും ജന്മനാട്ടിൽ പോകേണ്ടതുണ്ട്. ഒറീസ പോലുള്ള, മഹാരാഷ്ട്ര പോലുള്ള സ്ഥലങ്ങളിലേക്കാണ് എത്തേണ്ടത്. ഇവരെ നാടുകളിലേക്ക്, സ്വന്തം നാടുകളിലേക്ക് തിരിച്ചയക്കാൻ, അവരുടെ ആവശ്യപ്രകാരം തിരിച്ചയക്കാനുള്ള നടപടികളാണ് ഇനി സർക്കാരിൻ്റെ എല്ലാം ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടത്. ആലുവയിൽ നിന്നും ക്യാമറാമാൻ ചന്തു പ്രവദിനൊപ്പം അമ്പിളി, ഏഷ്യാനെറ്റ് ന്യൂസ്.